കോവിഡ് കാലമാണ് സ്വാഭാവികമായും സാമൂഹിക അകലം പാലിക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയ ആശങ്കകൾ അകറ്റണം എന്ന തരത്തിലേക്കുള്ള എല്ലാ തരത്തിലുമുള്ള ഉപദേശങ്ങളും ഒക്കെ നൽകുന്നു നമ്മുടെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും നമ്മുടെ സർക്കാർ അത്തരത്തിലുള്ള വലിയ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് സർക്കാരിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള സിപിഎം ചില കാര്യങ്ങളിൽ ഒരു പ്രത്യേകതകളിൽ കൂടി ശ്രദ്ധേയരാകുന്നത് അതുമാത്രമല്ല ശ്രദ്ധയിൽ ശ്രദ്ധേയമാകുന്നതിൽ കൂടി ചില സവിശേഷതകളുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം ഇപ്പോൾ ലോക്ക്ഡൌൺ കാലമായതുകൊണ്ട് കൃത്യമായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് സി പി എം പ്രത്യേകിച്ച് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാളിലും വ്യത്യസ്തമായി ഇപ്പോൾ എല്ലാ പാർട്ടി പ്രവർത്തനങ്ങളും ഇപ്പോൾ നവമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സി പി ഐ എം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എം ഇപ്പോൾ അവരുടെ ഏരിയ ലോക്കൽ കമ്മിറ്റികൾക്കും അതേപോലെ തന്നെ അവരുടെ വർഗ ബഹുജന സംഘടനകൾക്കുമൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ പേജുകളുടെ ലൈക്കുകൾക്ക് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വാട്ട നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് നമുക്കിപ്പോൾ ഒരു രസകരമായിട്ടുള്ള കൗതുകമുണർത്തുന്ന ഒരു വാർത്ത പങ്കുവെക്കുവാനുള്ളത് കാരണം സി പി ഐ എമ്മിന് ക്വാട്ടകളുണ്ട് നമുക്കറിയാം കേഡർ സംഘടനകളിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ക്ഷമിക്കണം കേഡർ സ്വഭാവത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും ക്വാട്ടകൾ പല കാര്യങ്ങളിലും ഉണ്ടാകാറുണ്ട് നമുക്കറിയാം പട്ടാളത്തിൽ തന്നെ ക്വാട്ടകളുണ്ട് ചില ചില റേഷനിങ് സമ്പ്രദായങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് സി പി എമ്മിന് അതേപോലെ കേഡർ സ്വഭാവമുള്ള ചില മറ്റു പല സംഘടനകൾക്കും അപ്പോൾ ഇത്തരത്തിൽ നവമാധ്യമ പേജുകളുടെ ലൈക്കുകൾക്കും ഷെയറുകൾക്കും ഒരു ക്വാട്ട വെച്ചുകൊണ്ടാണ് സി പി എം മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അതിൽ ഒരു കൗതുകമുണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ പേജുകൾ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള നവമാധ്യമ പേജുകൾ ഇതിനെല്ലാം ഓരോ ലോക്കൽ കമ്മിറ്റിയും ഓരോ ഘടകങ്ങളും ഇത്ര ഇത്ര ക്വാട്ടകൾ അനുസരിച്ച് ലൈക്കുകളും ഷെയറുകളും കൂട്ടണമെന്ന ഒരു നിബന്ധന വെച്ചിരിക്കുന്നത് നേരത്തെ പാർട്ടി ഫണ്ടിനൊക്കെയാണ് ഇങ്ങനെ ക്വാട്ട വെച്ച് കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കൃത്യമായ രീതിയിൽ നവമാധ്യമ പ്രചരണത്തിനും ഇത്തരത്തിൽ ക്വാട്ട വെച്ചുകൊണ്ട് സി പി എം ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഫേസ്ബുക്ക് വഴിയുള്ള പ്രതിവാര പഠന ക്ലാസുകൾ പാർട്ടി പഠന ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകുകയാണ് ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് സി പി എമ്മിൻ്റെ അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടി നടന്നിരുന്ന പാർട്ടി ക്ലാസുകൾ ഇപ്പോൾ പൊതുജന മധ്യത്തിലേക്ക് എത്തുന്നത് അത് അവരുടെ സി പി എമ്മിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് പാർട്ടി ബുദ്ധിജീവികളൊക്കെ അവരുടെ പാർട്ടി ക്ലാസുകൾ ഇന്ന് മുതൽ ഈ ശനിയാഴ്ച വൈകുന്നേരം മുതലാണ് ആരംഭിക്കുന്നത് ഈ ഈ തരത്തിൽ ഈ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ പാർട്ടി ക്ലാസുകൾ ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫേസ്ബുക്ക് പേജിന് സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന് ഓരോ ലോക്കൽ കമ്മിറ്റികളും സംഘടിപ്പിച്ച് നൽകേണ്ട ലൈക്കുകളുടെ ക്വാട്ട നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം ഓരോ ലോക്കൽ കമ്മിറ്റിയും 1000 ലൈക്കുകളും പോഷക വർഗ ബഹുജന സംഘടനകളുടെ ജില്ലാ കമ്മിറ്റികൾക്ക് 10,000 ലൈക്കുകളുമാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ക്വാട്ട നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ പേജിനൊപ്പം ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേജുകൾക്കും ലൈക്കുകൾ ഇത്തരത്തിൽ വർദ്ധിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശവും സി പി എമ്മിൻ്റെ സൈബർ ടീം നൽകിയിരിക്കുന്നു എന്നതാണ് നമുക്കറിയാൻ സാധിക്കുക ഓരോ ജില്ലയ്ക്കും ലൈക്ക് ക്യാമ്പയിനിന് ഓരോ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് ഈ ദിവസം പേജിന് പരമാവധി ലൈക്ക് വർദ്ധിപ്പിക്കുകയാണ് ജില്ലാ കമ്മിറ്റികളുടെ അതത് ജില്ലാ കമ്മിറ്റികളുടെ ചുമതല കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു എഫ് ബി ലൈക്ക് ക്യാമ്പയിൻ ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് 2,093 ലോക്കൽ കമ്മിറ്റികളാണ് സി പി എമ്മിന് നിലവിലുള്ളത് ലൈക്ക് ചെയ്യേണ്ട 4 ഫേസ്ബുക്ക് പേജുകളുടെയും ലിങ്ക് സഹിതം ലോക്കൽ കമ്മിറ്റികൾ തയ്യാറാക്കിയ മെസ്സേജുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി വിതരണം ചെയ്തിട്ടുണ്ട് വിവിധ ഘടകങ്ങളുടെ ഫേസ്ബുക്ക് പേജുകൾ ജില്ലാ സെക്രട്ടറിമാരുടെ വാരാന്ത്യ രാഷ്ട്രീയ അവലോകനം ഉൾപ്പെടെയുള്ള പരിപാടികളാൽ സജീവമാക്കണമെന്നുകൂടിയുള്ള നിർദ്ദേശവും സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പാർട്ടിയുടെ സ്റ്റഡി ക്ലാസുകൾ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആരംഭിക്കുന്നു ഒരുപക്ഷെ സി പി എം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു കൗതുകകരമായ ഒരു പക്ഷേ കമ്പ്യൂട്ടറിനെ ഏറ്റവും അധികം എതിർത്ത ഒരു പ്രസ്ഥാനം ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ പിൻപറ്റിക്കൊണ്ട് അവരുടെ പാർട്ടിയെ വളരെ രഹസ്യ സ്വഭാവത്തിൽ നടന്നിരുന്ന അവരുടെ പാർട്ടി സ്റ്റഡി ക്ലാസുകൾ വരെ ജനകീയമാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇന്ന് വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ എഫ് ബി പേജിൽ പാർട്ടിയുടെ
ഇപ്പോഴത്തെ വലിയ ജീനിയസ് എന്നവർ അവകാശപ്പെടുന്ന എസ് ആർ പി ആണ് ക്ലാസ് നയിക്കുന്നത്. എന്തായാലും എല്ലാ ആളുകളും ആ പേജിൽ ലൈക്ക് ചെയ്ത് പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് സി പി ഐ എം ഔദ്യോഗികമായി പറയുന്നുണ്ട്. എങ്കിലും സി പി ഐ എമ്മിൻ്റെ പാർട്ടി ക്ലാസ്സിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ കണ്ടൻറ്റും ഒക്കെ പൊതുജനങ്ങൾക്ക് കൂടി അറിയാൻ സാധിക്കും. അതോടുകൂടി കുറച്ചുകൂടി ജനകീയമാകാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലാണ് സി പി എം എന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു കൗതുകം ഈ ഒരു വാർത്തയിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വാർത്ത പറഞ്ഞു പോയത്. കാരണം എല്ലാ ലോക്കൽ കമ്മിറ്റിക്കും ഉപരി കമ്മിറ്റികൾക്കും ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ലൈക്കിനും ഷെയറിനും ഒരു ക്വാട്ട നിശ്ചയിച്ചുകൊണ്ട് ഡിജിറ്റൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് കേരളത്തിൽ ആദ്യത്തെ ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നു സി പി എം എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും.